ഹലോ എവരിവാൻ വെൽക്കം ടു മൈ ചാനൽ ഒഇടി സക്സസ് ലൈൻ അപ്പോൾ ഞാൻ ഇവിടെ വീണ്ടും വന്നിരിക്കുന്നത് ഒഇടി ലെറ്ററിന്റെ കുറച്ച് കൂടുതൽ ടിപ്സുമായിട്ടാണ് ഓക്കെ ഈ ഒരു വീഡിയോ മെയിൻ ആയിട്ട് ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഒഇടി ഇപ്പോൾ എഴുതാൻ പോകുന്ന അല്ലെങ്കിൽ എഴുതണം എന്ന് വിചാരിക്കുന്ന കുറച്ച് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ചിലപ്പം ഒരുപാട് ചിലപ്പം റൈറ്റിംഗിലൊക്കെ ഇങ്ങനെ പ്രശ്നമുള്ള പിള്ളേരുണ്ടാവും ഇങ്ങനെ കൂടുതൽ ഓ ഗ്രാമർ മിസ്റ്റേക്സ് ഒക്കെ വരും അല്ലാണ്ട് എനിക്ക് അറിയത്തില്ല ഇത് എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ വിചാരിക്കുന്ന പിള്ളേർക്ക് നമുക്ക് ഒഇടി നമ്മൾ ഈ നാല് മൊഡ്യൂളിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒഇടിയിലെ റൈറ്റിംഗ് ആണ് ഏറ്റവും ബെസ്റ്റ് ആൻഡ് ഏറ്റവും എളുപ്പമുള്ളതെന്ന് പറയാം പക്ഷെ കൂടുതലായിട്ടുള്ള പിള്ളേരും ഫെയിലാവുന്നത് നമ്മുടെ ഈ റൈറ്റിംഗ് മൊഡ്യൂളിന് തന്നെയാണ് അത് ജസ്റ്റ് ചില കാര്യങ്ങൾ നല്ല പോലെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ആ ഒരു ഫെയിലിയേഴ്സിനെ കുറച്ചെങ്കിലും ഒഴിവാക്കാൻ പറ്റും അപ്പം ഈ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് ബേസിക് ഫോർമാറ്റ് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ ഒഇടി റൈറ്റിംഗിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു വേർഡ് കൗണ്ട് നമുക്ക് വന്നിട്ട് ടൈം ലിമിറ്റ് പോലെ തന്നെ ഞാൻ മുമ്പ് ചെയ്ത വീഡിയോകൾ നോക്കി അറിയാം എൻ്റെ ടൈം ലിമിറ്റൊക്കെ ഞാൻ പറയുന്നുണ്ട് ഇൻട്രൊഡക്ഷൻ പാർട്ടും അതുപോലെ തന്നെ എല്ലാം തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇതിൽ ഞാൻ പറയാൻ പോകുന്നത് ജസ്റ്റ് ഒരു വേർഡ് കൗണ്ട് നോർമൽ ആയിട്ട് നമുക്ക് അറിയാം ഒരു 180 to 200 വേർഡ് കൗണ്ടിലാണ് നമ്മൾ ശരിക്കും ഒഇടി ലെറ്റർ എഴുതേണ്ടത് ഒരു 40 മിനിറ്റ്സ് ടോട്ടൽ കിട്ടുന്നുണ്ട് നമ്മൾ ഈ ടാസ്ക് നോക്കുന്നതൊക്കെ കുറച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 35 to 40 മിനിറ്റ്സ് നമുക്ക് എഴുതാൻ കിട്ടത്തുള്ളൂ ഓക്കെ ഈ ഒരു സമയത്ത് നമ്മൾ എഴുതി തീർക്കേണ്ട ഒരു വേർഡ് കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 180 to 200 ആണ് ഓക്കെ അപ്പം നമ്മൾ ഇങ്ങനെ എഴുതിയ ഒരു 220 ആയി 210 ആയി ഡസന്റ് മാറ്റർ അതിപ്പം നമ്മൾ ഒരു റിലവന്റ് ഇൻഫർമേഷൻ മാത്രമാണ് നമ്മുടെ ലെറ്ററിൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്നാൽ ഒരു 210 ആയി 220 ആയി ഒരു കുഴപ്പവും ഇല്ല അതിൽ നിങ്ങളുടെ റിലവന്റ് ഇൻഫർമേഷൻ ആണോ നിങ്ങളുടെ ലെറ്റർ ഒരു ബി ബാൻ പോകുന്നില്ല ഒരു 220 or 210 ആയിട്ടുണ്ടെങ്കിൽ പക്ഷെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ആ ലെറ്റർ ഒന്ന് സിമ്പിളായിട്ട് സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ തന്നെ ശ്രമിക്കുക എപ്പോഴും എഴുതുമ്പോഴും വേർഡ് കൗണ്ട് ചുരുക്കി തന്നെ അതായത് കൺസൈസിങ് നല്ല കൺസൈസ് ചെയ്തിട്ട് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കും നമ്മൾ ലെറ്റർ എഴുതുമ്പോൾ ഓക്കെ അപ്പം വീണ്ടും ഞാനിവിടെ പറയാൻ പോകുന്ന ഒരു ബേസിക് ഫോർമാറ്റ് ഞാൻ പറഞ്ഞു ബേസിക് ഫോർമാറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ലെറ്റർ സ്റ്റാർട്ടിങ് മുതൽ എങ്ങനെ നമുക്ക് എഴുതാം ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ലെറ്ററിന്റെ ടൈപ്പ് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് കാരണം ഒരു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലെറ്റേഴ്സ് ഉണ്ട് നമ്മുടെ റൈറ്റിംഗിൽ ഒരു സോഷ്യൽ വർക്കറിന് ഫിസിയോതെറാപ്പിസ്റ്റ് അങ്ങനെ ഡിഫറെന്റ് പ്രൊഫഷനിലുള്ള ആൾക്കാർ നമുക്ക് എഴുതാൻ സാധിക്കും അപ്പോൾ അതൊക്കെ ഞാൻ മുമ്പ് ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ ഓരോ ലെറ്റേഴ്സിന്റെ ടൈപ്സും കാര്യങ്ങളും വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും അപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ജനറൽ എങ്ങനെയാണ് ജനറൽ ആയിട്ടുള്ള ലെറ്റർ നമ്മൾ നോർമൽ ആയിട്ടുള്ള ലെറ്റർ എങ്ങനെ എഴുതുവാന്ന് നോക്കാം ഓക്കെ അപ്പോൾ ബേസിക് ഫോർമാറ്റിൽ ഫസ്റ്റ് നമ്മളൊരു ഡേറ്റ് ആണ് എഴുതുന്നത് നമ്മളൊരു പേപ്പറിൽ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുമ്പോഴും നിങ്ങൾ ഓർക്കുക ഒരു വരയിട്ട പേപ്പറിൽ തന്നെ ലൈനുള്ള പേപ്പേഴ്സിൽ എഴുതി പഠിക്കാൻ ഓർക്കുക കാരണം നമുക്ക് എക്സാമിലും കിട്ടുന്ന ഒരു ലൈനുള്ള പേപ്പേഴ്സാണ് ഓക്കെ അതിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ലൈനിട്ട പേപ്പറിൽ എഴുതി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും നമുക്ക് വേർഡ് കൗണ്ടൊക്കെ മര്യാദയ്ക്ക് ഒന്ന് നമ്മൾ ചൂസ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് ഇത്ര നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്ന ആ ഒരു അത്രയും തന്നെയല്ലേ നമ്മൾ എക്സാമിന് എഴുതുമ്പോഴും വരത്തുള്ളൂ അപ്പം നല്ലപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ അത് സഹായിക്കും അപ്പം നമ്മൾ ഡേറ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഡേറ്റിൽ നമുക്കൊരു ഫോർമാറ്റ് ഉണ്ട് ഒരു 1-2 ഫോർമാറ്റ് ഉണ്ട് ഏത് ഫോർമാറ്റ് ആണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതായത് ലെറ്ററിന്റെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ഏത് ഫോർമാറ്റ് ആണോ യൂസ് ചെയ്യുന്നത് ആ ഒരു ഫോർമാറ്റ് തന്നെ ത്രൂ ഔട്ട് ദി ലെറ്ററിൽ നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പം നമ്മൾ രണ്ട് ടൈപ്സിലാണ് നമ്മൾ ഈ എന്തുവാ ലെറ്ററിന്റെ ഫോർമാറ്റ് ഈ റൈറ്റിംഗ് ഡേറ്റ് ഫോർമാറ്റ് യൂസ് ചെയ്യുന്നത് ഒന്ന് 05/ ഇട്ടിട്ട് 02 പിന്നെ സ്ലാഷ് അതിനുശേഷം 2009 അങ്ങനെ ആ ഒരു രീതിയിൽ നമുക്ക് എഴുതാം അതല്ല എങ്കിൽ 05 എന്ന് എഴുതിയിട്ട് മെയ് അതായത് ഫസ്റ്റ് ഡേ വരും പിന്നെ മന്ത് വരും പിന്നെ ഇയർ മന്ത് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക മന്ത് എഴുതിയതിനു ശേഷം ഒരു കോമ ഇട്ടിട്ട് വേണം നമുക്ക് നെക്സ്റ്റ് ഇയർ എഴുതാൻ വേണ്ടിയിട്ട് അപ്പൊ രണ്ട് ഫോർമാറ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ഫസ്റ്റ് 05/02/2009 അതല്ലാണ്ട് വരുവാണെങ്കിൽ ഒരു ഡേ ഫസ്റ്റ് വരും 02/May/2009 ആ ഒരു രീതിയിൽ നമുക്ക് എഴുതാം ഇത് രണ്ട് ലെങ്തിലും ഏത് എഴുതിയാലും കുഴപ്പമില്ല ഏത് എഴുതിയിട്ടുണ്ടെങ്കിൽ ത്രൂ ഔട്ട് ദ ലെറ്ററിൽ അത് തന്നെ ഇപ്പം നമ്മൾ അഡ്മിഷൻ ഡേറ്റ് ഒക്കെ ലാസ്റ്റ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ബോഡി പാരഗ്രാഫിൽ എഴുതാനായിട്ട് വരും അപ്പം നമ്മൾ ഏതാണോ ഫ്രണ്ടിൽ എഴുതുന്ന ആ ഡേറ്റ് ക്രൈറ്റീരിയ അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് നമ്മൾ എങ്ങനെയാണോ എഴുതുന്നത് ആ സെയിം തന്നെ നമ്മൾ ത്രൂ ഔട്ട് ദ ലെറ്ററിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക ഓക്കെ അപ്പം മാർജിനോട് കൂടിയിട്ട് ഡേറ്റ് എഴുതണമെന്ന് ഞാൻ പറഞ്ഞു അതിനുശേഷമായിട്ട് വീണ്ടും നമ്മൾ എഴുതേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യെസ് അഡ്രസ്
ഇപ്പോ ഡേറ്റ് ചിലപ്പോൾ അഡ്രസ്സിന് ശേഷം എഴുതുന്ന ആൾക്കാരുണ്ടാവും. ഇത് രണ്ട് ആപ്ലിക്കബിൾ ആണ്. സ്റ്റാർട്ടിംഗിൽ ഒരു ഡേറ്റ് എഴുതിയിട്ടുണ്ടെങ്കിലും അഡ്രസ്സിന് ശേഷം ഡേറ്റ് എഴുതിയിട്ടുണ്ടെങ്കിലും നോ പ്രോബ്ലം. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ ഡേറ്റ് എഴുതി, അതിനുശേഷം അഡ്രസ്സിലേക്കാണ് വരുന്നത്. അഡ്രസ്സ് നമ്മൾ ടാസ്ക് നമ്മുടെ ലെറ്ററിൽ നോക്കുമ്പോഴത്തേനും ടാസ്കിൽ നമുക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം അതിൽ ടു അഡ്രസ് ഉണ്ടാകും. ഈ ടു അഡ്രസ്സിൽ നമ്മുടെ ഏതാണോ ആർക്കാണോ നമ്മൾ അയക്കാൻ പോകുന്നത് അവരുടെ പേര്, അവരുടെ സ്ഥലപ്പേര്, അവരുടെ റെസിഡൻസിന്റെ പേര് അല്ലെങ്കിൽ പിൻ നമ്പർ, ഇങ്ങനെ കുറെ അധികം ഉണ്ടാകും. അവിടെ നമ്മൾ ടാസ്കിൽ വായിക്കുമ്പോൾ കുറച്ച് പഞ്ചുവേഷൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കോമ ഒക്കെ ഇട്ടിട്ടായിരിക്കും അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതൊന്നും വേണ്ടാണ്ട് ഒരു പഞ്ചുവേഷൻസും കാര്യങ്ങളും ഒന്നും യൂസ് ചെയ്യേണ്ടാണ് നമ്മൾ നമ്മുടെ അഡ്രസ്സ് എഴുതാൻ പോകുന്നത്. ഓക്കെ, അപ്പം അഡ്രസ്സ് എഴുതി കഴിഞ്ഞിട്ട് ശേഷം അഡ്രസ്സിൽ മെയിൻ ആയിട്ടൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഇപ്പം സോഷ്യൽ വർക്ക് എന്നാണെങ്കിൽ ദ സോഷ്യൽ വർക്ക്, ചുമ്മാ ഒരു ഫിസിയോതെറാപ്പിസ്റ്റും തരുക, ദ ഫിസിയോതെറാപ്പിസ്റ്റ്, അങ്ങനെ ദ കൂട്ടിയിട്ട് എഴുതാൻ ശ്രമിക്കണം. ഇനിയിപ്പം നെയിം അവിടെയുണ്ട്, മിസ്റ്റർ അലക്സാണ്ടർ സോഷ്യൽ വർക്കർ എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ എഴുതിയാൽ മതി, മിസ്റ്റർ അലക്സാണ്ടർ തോമസ്, അതിന്റെ തൊട്ടടിയിൽ സോഷ്യൽ വർക്കർ, അവിടെ ഒരു ദ ഉപയോഗിക്കേണ്ട കാര്യമില്ല, ആ ഒരു രീതിയിൽ നമുക്ക് എഴുതി വന്നാൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പങ്ക്ച്വേഷൻസ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ അഡ്രസ്സിൽ നിന്ന്. പിന്നെ ഒരു കേസിൽ മാത്രം അങ്ങനെ യൂസ് ചെയ്യാം, കാരണം ഒരു അല്ലെങ്കിൽ ഒരു നമ്മുടെ അഡ്രസ്സിൽ NSW:1123 ആ ഒരു നമ്പേഴ്സ് ഒക്കെ അങ്ങനെ പിൻ നമ്പർ പോലത്തെ അങ്ങനെ ഒരു വരുവാണെങ്കിൽ NSW:113 ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് അഡ്രസ് ഫോമാറ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ അഡ്രസ്സ് എല്ലാവർക്കും തന്നെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് നെക്സ്റ്റിലേക്ക് കടക്കാം. നെക്സ്റ്റ് ബേസിക് ഫോമാറ്റ്, ഇത് അഡ്രസ്സിന് ശേഷം നമുക്ക് സല്യൂട്ടേഷൻ ആണ് വരുന്നത്. സല്യൂട്ടേഷനിൽ മെയിൻ ആയിട്ട് നമ്മുടെ ഒരു യെസ് നമ്മുടെ ഡിയർ സർ മേഡം ആ ഒരു രീതിയിൽ. ഇപ്പൊ നമുക്ക് പേരില്ല, അഡ്രസ്സിൽ പേരില്ല എങ്കിൽ ഡിയർ സർ / അല്ലെങ്കിൽ ബാറിട്ടിട്ട് മേഡം എന്ന് നമുക്ക് എഴുതാവുന്നതാണ്. അതാ മെയിൻ ആയിട്ട് ഇപ്പൊ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സ് നോക്കിയാൽ പേരില്ലാണ്ട് അഡ്രസ്സിൽ തന്നേക്കുവാണ്, ടു അഡ്രസ്സ് തന്നേക്കുവാണ് നമ്മൾ റൈറ്റ് എ ലെറ്റർ ടു കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സ് എന്ന് തന്നേക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഡിയർ നേഴ്സ് എന്ന് എഴുതാവുന്നതാണ്. അപ്പം അതിൽ നമുക്കൊരു കോമ ഇടണം. എപ്പോഴും സർ ഒരു മേഡം ഉപയോഗിച്ചാലും ഒരു നേഴ്സ് ഉപയോഗിച്ചാലും എന്ത് സോഷ്യൽ വർക്കർ എങ്ങനെ ഉപയോഗിച്ചാലും നമുക്കൊരു കോമ, ബേസിക് ഫോമാറ്റിൽ കോമ വേണം, അത് മറക്കല്ല്. ഓക്കെ, ഈ ഒരു രീതിയിൽ എഴുതാവുന്നതാണ്. ലാസ്റ്റ് നെക്സ്റ്റ് വരുമ്പോഴത്തേനും ആ ഒരു ലൈൻ വിട്ടിട്ട് ഈ നമ്മൾ ഡേറ്റ് ഞാൻ പറഞ്ഞു, ഡേറ്റ് മുതൽ ഒരു ലൈൻ നമ്മൾ ലീവ് ചെയ്തിട്ടാണ് ഓരോന്നും എഴുതുന്നത്. ഡേറ്റ് എഴുതണം, ഒരു ലൈൻ ലീവ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് അഡ്രസ്സ്, അഡ്രസ്സ് ഫുൾ എഴുതിയതിനു ശേഷമാണ് വീണ്ടും ഒരു ലൈൻ ലീവ് ചെയ്തിട്ട് അതിനുശേഷം സല്യൂട്ടേഷൻ വരുന്നത്. സല്യൂട്ടേഷന് ശേഷം ഒരു ലൈൻ വീണ്ടും ലീവ് ചെയ്തിട്ട് വേണം റെഫറൻസ്. റെഫറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പേഷ്യന്റിന്റെ ഇൻഫർമേഷൻ ആണ്. പേഷ്യന്റിന്റെ പേര്, അവരുടെ ഏജ് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത്, ഈ ഒക്കെ കാര്യങ്ങളാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ റെഫറൻസ് നമ്മളൊരു ലൈൻ വിട്ടതിന് ശേഷം ഒരു റെഫറൻസ് തന്നെ എഴുതുക. റെഫറൻസ് ഫുൾ എഴുതണ്ട, R-E എന്ന് മാത്രം, അതിൽ R ക്യാപിറ്റൽ ലെറ്റർ എഴുതണം, E സ്മോൾ ലെറ്ററിലും, അതിനുശേഷം ഒരു ഫുൾ കോളൻ, സെമി കോളൻ അല്ല, ഒരു ഫുൾ കോളൻ ഇട്ടതിന് ശേഷം നെക്സ്റ്റ് നമുക്ക് അവരുടെ പേര്. ഇപ്പം മിസ്റ്റർ മാർട്ടിൻ ഫിലിപ്പ് എന്നാണെങ്കിൽ എന്തുവാ റെഫറൻസ് ഫുൾ കോളൻ ഇട്ടതിന് ശേഷം എന്തുവാ ഒരു മാർട്ടിൻ, മിസ്റ്റർ മാർട്ടിൻ ഫിലിപ്പ് അങ്ങനെ എഴുതണം. അതിനുശേഷം നമ്മൾ ഒരു ഏജ് തന്നിട്ടുണ്ട്. ഇപ്പൊ 55 എന്നാണ് നമ്മുടെ ടാസ്കിൽ തന്നിട്ടുണ്ട് അല്ലെങ്കിൽ ലെറ്ററിൽ തന്നിരിക്കുന്നത്. ഏജ്ഡ് 53, അതാണ് കിട്ടിയിരിക്കുന്ന ഒരു DOB ആണ്. ഡേറ്റ് ഓഫ് ബർത്ത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, അല്ലാണ്ട് ഏജ് അവിടെ തന്നിട്ടില്ല. ഇനിയിപ്പോ നിങ്ങൾ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് എണ്ണാനൊന്നും പോകണ്ട. ആ DOB തന്നിരിക്കുന്ന അതേപടി ആസ് ഇറ്റ് ഈസ് യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ഇൻ ദ റെഫറൻസ്. അതായത് അങ്ങനെ തന്നെ നിങ്ങൾക്ക് അങ്ങനെ എഴുതാം, അതായത് DOB ക്യാപ്സ് ലെറ്ററിൽ എഴുതുക, DOB എന്ന് എഴുതിയ ശേഷം അതിന്റെ ഇടയ്ക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഒന്നും വേണ്ട. DOB നോർമൽ ആയിട്ട് എഴുതിയിട്ട് ഒരു സെമി കോൾ ഇട്ടതിന് ശേഷമാണ് നിങ്ങൾ ഫുൾ കോൾ ഇട്ടതിന് ശേഷമാണ് നിങ്ങൾക്ക് വീണ്ടും എന്ത് നിങ്ങൾ DOB എഴുതേണ്ട, 04. ഓക്കെ, അപ്പോൾ ഒരു കാര്യം കൂടെ പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സല്യൂട്ടേഷൻ ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേനും സെക്കൻഡ് നെയിം ആണ്. ഇപ്പൊ വെസ്റ്റേൺ കൺട്രീസിലെല്ലാം നമ്മൾ സെക്കൻഡ് നെയിം വെച്ചിട്ടാണ് ആൾക്കാർ അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പം അവിടെ സെക്കൻഡ് നെയിമിൽ സല്യൂട്ടേഷൻ ഒക്കെ എഴുതാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ത്രൂഔട്ട് ദ ലെറ്ററിൽ നമ്മൾ പേഷ്യന്റിന്റെ പേര് റെഫറൻസിൽ ഫുൾ നെയിം എഴുതണം. ഓഫ്കോഴ്സ് നമുക്ക് ഫുൾ നെയിം എഴുതേണ്ടി വരും റെഫറൻസിൽ. അതിനുശേഷം പിന്നെ ത്രൂഔട്ട് ദ ലെറ്ററിൽ നമ്മൾ എഴുതാൻ തുടങ്ങുമ്പോൾ എപ്പോഴും സെക്കൻഡ് നെയിം ആയിട്ടാണ് നമ്മൾ അവിടെ എഴുതത്തുള്ളൂ. അതായത് മിസ്റ്റർ ജോൺ ഫിലിപ്പ് എന്നാണെങ്കിൽ മിസ്റ്റർ ഫിലിപ്പ് എന്നായിരിക്കും, മിസ്റ്റർ ഫിലിപ്പ് ഹാസ്, മിസ്റ്റർ ഫിലിപ്പ് വാസ്, ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ എഴുതാൻ പോകുന്ന ലെറ്ററിൽ. ഓക്കെ, അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു 18 കുറവുള്ള പിള്ളേർ, അതായത് less than 18 years അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ, അതായത് നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരുടെ പേരിലാണ് നമ്മളൊരു ലെറ്റർ എഴുതുന്നതെങ്കിൽ അവരുടെ ഫസ്റ്റ് നെയിം ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് ചിൽഡ്രൻ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നു അവരുടെ ഫസ്റ്റ് നെയിം. ഇപ്പം മിസ് എന്തെങ്കിലും ആണെങ്കിൽ സല്യൂട്ടേഷൻ അവിടെ നമുക്ക് അവിടെ നമുക്കൊരു എന്തുവാ പറയണ്ടേ, ഇപ്പൊ മിസ്റ്റർ അരുൺ ഫിലിപ്പ് എന്നാണെങ്കിൽ
അവനൊരു 16 ഇയർ ഓൾഡ് ബോയ് ആണ്. അപ്പം അരുൺ എന്നാണ്, മിസ്റ്റർ അരുൺ എന്നാണ് അല്ലെങ്കിൽ അരുൺ എന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, അതിനുശേഷം പിന്നെ പറയാനുള്ളത്, ഓക്കെ നമ്മൾ ബേസിക് ഫോർമാറ്റ് ഓൾമോസ്റ്റ് ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട്, റെഫറൻസ് വരെ എത്തി. അതിനുശേഷം ഇൻട്രൊഡക്ഷനിലേക്ക് കടക്കുന്നു. ഇൻട്രൊഡക്ഷനിലാണെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി, എന്തുവാ ഇൻട്രൊഡക്ഷനിൽ എന്തൊക്കെ ടു പർപ്പസ് വേണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് മുമ്പത്തെ വീഡിയോ ഒന്നുകൂടെ കാണുക കണ്ടിട്ടില്ലാത്തവർക്കായിട്ട്. അതിനുശേഷം പിന്നെ നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതിയതിന് ശേഷം വരുന്നത് ബോഡി പാരാഗ്രാഫിലേക്കാണ്, അത് സെക്കൻഡ് പാരാഗ്രാഫ്. ഈ സെക്കൻഡ് പാരാഗ്രാഫിൽ മെയിൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈ പേഷ്യന്റ്, നമ്മൾ ജനറൽ ഫോർമാറ്റിന്റെ കാര്യം ഞാൻ പറയുന്നത്. നമ്മൾ ഒരുപാട്, ഞാൻ ആദ്യം മുമ്പേ ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിഫറെന്റ് ആൾക്കാർക്ക് നമ്മൾ ഈ ലെറ്റേഴ്സ് എഴുതുന്നുണ്ട്. അപ്പൊ അവർക്കനുസരിച്ച് അവരെ പ്രിയോറിറ്റൈസ് ചെയ്യുന്ന, അതായത് നമുക്ക് ഓരോ പ്രൊഫഷൻ അനുസരിച്ച് നമ്മുടെ ഇൻഫർമേഷന്റെ പ്രയോറിറ്റി കയറിയോ ഇറങ്ങിയോ കൊണ്ടിരിക്കും. ഓക്കെ, ഇപ്പൊ ഇത് ജനറൽ ലെറ്ററിൽ നമ്മൾ സാധാരണ എഴുതുന്ന പോലെ നമ്മളൊരു ആദ്യം പേഷ്യന്റ് ഇന്ന ദിവസം വന്നു, എന്നിട്ട് ഇന്ന ഡേയിലാണ് വന്നത് അല്ലെങ്കിൽ ഇന്ന ഡേറ്റിലാണ് വന്നത്, ഇന്ന ചീഫ് കംപ്ലയിൻസ് ആയിരുന്നു അല്ലെങ്കിൽ ഇന്ന കംപ്ലയിൻസിൽ വന്നു, അതിനുശേഷം ഇന്ന ഇൻവെസ്റ്റിഗേഷൻ അവൻ അണ്ടർഗോ ചെയ്തു, പിന്നെ അത് റിവീൽ ചെയ്ത് എന്താണ്, അത് കൺഫേം ചെയ്ത് എന്താണ്, ആ ഡിസീസ് കണ്ടീഷൻ എന്തായിരുന്നു, അതിനുശേഷം പിന്നെ എന്തുവാ നമ്മൾ എന്തൊക്കെ, വാട്ട് വി ഹാവ് ഡൺ ടു ദാറ്റ് പേഷ്യന്റ്, നമ്മൾ നഴ്സിംഗ് കെയർ ആയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടുത്തു പേഷ്യന്റിന്, ആ രീതിയിലൊക്കെ വേണം നമുക്ക് പിന്നെ ഒരു സെക്കൻഡ് പാരാഗ്രാഫായിട്ട് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ തേർഡ് പാരാഗ്രാഫിലേക്ക് വരുമ്പോഴത്തേനും ഓഫ്കോഴ്സ് നമുക്ക് അവരുടെ ഒരു മെഡിക്കൽ ഹിസ്റ്ററിയിലേക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം. കാരണം മെഡിക്കൽ ഹിസ്റ്ററിയും സോഷ്യൽ ഹിസ്റ്ററിയും നമുക്ക് ഒരുമിച്ച് ഒരു സെക്കൻഡ് തേർഡ് പാരാഗ്രാഫിൽ എഴുതുന്നതിന് ഒരു കുഴപ്പമില്ല. മെഡിക്കൽ ഹിസ്റ്ററി എഴുതാം, അതായത് അവർക്ക് പണ്ട് മുതലേ ഒരു ഹൈപ്പർടെൻഷൻ ഉണ്ടായിരുന്നു, ഡയബറ്റീസ് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഓൺ മെഡിക്കേഷനിലാണ്, അങ്ങനെയൊക്കെയുള്ള ഒരു ഇൻഫർമേഷൻ വരുമ്പോൾ അവിടെയാണ് നമ്മൾ പാസ്റ്റ് ഹിസ്റ്ററി എടുക്കുന്നത്, അല്ലെങ്കിൽ സോറി പാസ്റ്റ് ഹിസ്റ്ററി അല്ല മെഡിക്കൽ ഹിസ്റ്ററി. പാസ്റ്റ് ഹിസ്റ്ററി എന്ന് ചിലവരൊക്കെ എങ്കിലും ഉപയോഗിക്കാറുണ്ട്, ഞാൻ പണ്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് പാസ്റ്റ് ഹിസ്റ്ററി. ഇത് രണ്ടും ഏകദേശം ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പാസ്റ്റ് ഹിസ്റ്ററി എന്ന് ഉപയോഗിക്കാണ്ട് ഒരു മെഡിക്കൽ ഹിസ്റ്ററി എന്ന് അങ്ങോട്ട് ഉപയോഗിക്കുക. ഓക്കെ, അതാണ് ഇച്ചിരിയുടെ ബെറ്റർ. ഓക്കെ, അപ്പൊ മെഡിക്കൽ ഹിസ്റ്ററിയിൽ നമുക്ക് എഴുതാം, ഞാൻ പറഞ്ഞ പോലെ ഹൈപ്പർ ടെൻഷനോ ഡയബറ്റീസോ എന്തെങ്കിലും ഓൺകോയിങ് ഇല്ലാസ് എന്തെങ്കിലും ഉണ്ടെങ്കിലോ നമുക്ക് എഴുതാം. ഈ ലെറ്ററിനുമായിട്ട് നമ്മളിപ്പം ഈ റീസെന്റ് ആയിട്ട് ലെറ്റർ നമ്മൾ റെഫർ ചെയ്യുന്നു. ഈ ലെറ്ററുമായിട്ട് ഈ പേഷ്യന്റിന് നല്ലൊരു കണക്ഷൻ ഉള്ള ഡിസീസ് കണ്ടീഷൻ മാത്രം ഉണ്ടെങ്കിൽ, അതായത് റിലവന്റ് ഇൻഫർമേഷൻ മാത്രം എഴുതിട്ട് അതിൽ എഴുതാൻ ശ്രമിക്കുക. ചുമ്മാ ഒരു 2009 പേഷ്യന്റ് അഡ്മിറ്റ് ആയി, ഇന്ന ദിവസം അഡ്മിറ്റ് ആയി, പക്ഷെ ഒരു 1992 അവനൊരു അപ്പെൻഡിസെക്ടമി ചെയ്തു എന്ന കാര്യം നമ്മൾ ഈ ലെറ്ററിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. അപ്പൊ നമ്മൾ ഇറിലവന്റ് ഇൻഫർമേഷൻ ശരിക്കും അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ്, അതിനുശേഷം നമ്മൾ ഈ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററിയും അതിനുശേഷം ഒരു സോഷ്യൽ ഹിസ്റ്ററിയും, സോഷ്യലിൽ അവൻ ആരുടെ കൂടെയാണ് താമസിക്കുന്നത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, ഐസൊലേഷൻ ഫീൽ ചെയ്യുക, അങ്ങനെയൊക്കെ നമ്മൾ ലെറ്ററിൽ ചിലപ്പോൾ കാണും. അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഐസൊലേഷനിൽ, അല്ല സോറി, നമ്മുടെ സോഷ്യൽ ഹിസ്റ്ററിയിൽ ആഡ് ചെയ്യണം. ഇത് രണ്ടും ഏകദേശം ഒരുമിച്ച് പോലെ എഴുതുന്നതിന് കുഴപ്പമില്ല. അതിന് നെക്സ്റ്റ് ഒരു ഫോർത്ത് പാരാഗ്രാഫിലാണ് നമ്മൾ എഴുതേണ്ടത് എന്ത്, നമ്മൾ റെക്കമെൻഡേഷൻസ്, നമ്മൾ എന്തൊക്കെ അവർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. അതായത് നമ്മളൊരു ലെറ്റർ എഴുതുവാണ് വേറൊരു ഫെസിലിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഒരു വേറൊരു പർട്ടിക്കുലർ പേഴ്സണിലേക്ക്. അപ്പൊ ഈ പേഴ്സൺ എന്തൊക്കെ ഈ പേഷ്യന്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം, എന്തൊക്കെ കെയർ അവർക്ക് കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ റെക്കമെൻഡേഷൻസ് ആയിട്ട് നമ്മൾ അവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം റെക്കമെൻഡേഷൻസിൽ കൈൻഡ്ലി, പ്ലീസ്, ഇറ്റ് ഇസ് നെസസറി ടു ഡു ദാറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഓഫ് നോട്ടൊക്കെ വെച്ചിട്ട് നമുക്ക് അവർക്ക് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ നമുക്ക് എഴുതാം. കൈൻഡ്ലി, പ്ലീസ്, ഇങ്ങനത്തെയൊക്കെ ഒരു റിക്വസ്റ്റിംഗ് വേർഡ്സ് നമുക്ക് ഉപയോഗിച്ചിട്ട് അവിടെ എഴുതാൻ പറ്റുന്നതാണ് ലാസ്റ്റ്. ഓക്കെ, അപ്പം അതിനെക്കുറിച്ചൊക്കെ ഞാൻ നല്ല എക്സ്പ്ലെയിൻ ചെയ്തിട്ട്, ഇത് ഒറ്റ വീഡിയോയിൽ തന്നെ ഇതെല്ലാം ചെയ്യാൻ പറ്റത്തില്ല. ഓരോ ലെറ്ററിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞാൻ മുമ്പിലുള്ള വീഡിയോ, ഇനി ചെയ്യുന്ന വീഡിയോസിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും എന്തൊക്കെ എഴുതണം, എങ്ങനെയൊക്കെ എഴുതണം എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഒരു നാച്ചുറൽ ഫോമിൽ മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത്. ഓക്കെ, അപ്പം അതിനുശേഷം നമ്മൾ ഈ ഒരു ഒന്നുമില്ലെങ്കിൽ റെക്കമെൻഡേഷൻസ് അതിനെ വിളിക്കും, അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് ഫെസിലിറ്റി, നിങ്ങൾ എന്തൊക്കെ എന്റെ പേഷ്യന്റിനെ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ. ഓക്കെ, അതിനുശേഷം അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് താഴേക്ക് വരുമ്പോൾ ഒരു സ്റ്റോപ്പ് ചെയ്യാൻ പോകും, നമ്മൾ ഫിനിഷ് ചെയ്യാൻ പോവുക. അപ്പം അതില് എന്തുവാ നമ്മൾ ലാസ്റ്റ് ഒരു ക്വയറി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം. അതായത് ഷുഡ് യു ഹാവ് എനി ക്വയറീസ് കോമ പ്ലീസ് ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു കോണ്ടാക്ട് മീ, അല്ലെങ്കിൽ ഇഫ് യു ഹാവ് എനി ക്വയറീസ്, ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. ഇഫ് യു ഹാവ് എനി ക്വയറീസ് കോമ പ്ലീസ്
ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു കോൺടാക്ട് മീ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് അതിനുശേഷം പറയുന്നത് നമുക്കൊരു ലാസ്റ്റ് ഒരു നമ്മുടെ ലെറ്ററിലെ ഒരു ബേസിക് ഫോർമാറ്റിൽ പറയുന്നതാണ് യുവേഴ്സ് സിൻസിയർലി എന്ന് എഴുതണം. യുവേഴ്സ് സിൻസിയർലി വൈ എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ എഴുതണം, എസ് എപ്പോഴും സ്മോൾ ലെറ്ററിൽ. അപ്പം യുവേഴ്സ് സിൻസിയർലി കഴിഞ്ഞിട്ട് അതിന് തൊട്ട് താഴെ ഒരു ലൈൻ ലീവ് ചെയ്യണം. ഇപ്പൊ ലൈൻ ലീവ് എന്ന് പറയുമ്പോഴത്തേനും എല്ലാവരും ചിലപ്പം എപ്പോഴും ഇപ്പൊ നമുക്കൊരു ലീവ് ചെയ്ത് അങ്ങനെ വെക്കുന്ന ഒരു ഇത് കാണുന്നുണ്ട് സ്റ്റുഡൻസിലാണെങ്കിലും. പക്ഷെ എപ്പോഴും നമുക്ക് ലീവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു നേഴ്സ് ഇൻചാർജിന്റെ പേര് ജാസ്മിൻ കരോൾ എന്ന് അവിടെ ഒരു നേഴ്സിംഗ് ഇൻചാർജിന്റെ പേര് പറയുകയാണെങ്കിൽ ലീവ് ചെയ്ത സ്ഥലത്ത് ജാസ്മിൻ കരോൾ എന്നങ്ങോട്ട് എഴുതണം. അതിനുശേഷമാണ് ചാർജ് നേഴ്സ് എന്ന രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം യുവേഴ്സ് സിൻസിയർലി എഴുതുക, നേഴ്സിന്റെ പേരുണ്ടെങ്കിൽ അത് എഴുതുക, പേരില്ലെങ്കിൽ ചാർജ് നേഴ്സ്, ഒരു സ്പേസ് വിട്ടതിന് ശേഷം ചാർജ് നേഴ്സ് എഴുതാം. അല്ലെങ്കിൽ സ്പേസ് വിട്ടില്ലെങ്കിൽ അവരുടെ പേര് അവരുടെ ലെറ്ററിൽ ടാസ്കിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് എഴുതാം. ആ ഒരു രീതിയിൽ നമുക്ക് ലെറ്റർ ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ ആണെങ്കിൽ നെക്സ്റ്റ് യെസ്, നമ്മൾ ഈ പാരാഗ്രാഫ് ഒക്കെ ഒരുപാട് സ്റ്റുഡൻസ് ചോദിച്ചിട്ടുണ്ട്. പാരാഗ്രാഫ് ഒക്കെ എത്ര പാരാഗ്രാഫ് നമുക്ക് എഴുതാം, പാരാഗ്രാഫിൽ എത്ര ലൈൻസ് നമുക്ക് എഴുതാം. ഇതൊന്നും ഒരു ഒഫീഷ്യൽ ഒഇറ്റി നമ്മുടെ സൈറ്റും പറയുന്നില്ല ഇത്ര പാരാഗ്രാഫ് നിങ്ങൾക്ക് എഴുതാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇത്ര ലൈൻസേ പാടുള്ളൂ, അങ്ങനെ ഒന്നുമില്ല നമ്മൾ. എന്നാലും ഞാൻ പ്രിഫർ ചെയ്ത ഒരു 6 to 7 ലൈൻസ് നമ്മൾ ഒരു പാരാഗ്രാഫിൽ എഴുതാനായിട്ട് ശ്രമിക്കുക. നമ്മൾ കൂടുതലായിട്ട് കൺജസ്റ്റീവ് ആക്കാതിരിക്കുക. അതായത് നിങ്ങളുടെ ലെറ്റർ എപ്പോഴും ഒരു ആൾ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു റീഡർ ഒരു ലെറ്റർ കാണുമ്പോഴും വീണ്ടും ഒന്നും കൂടെ മുകളിലേക്ക് പോയി ഇത് എന്തായിരുന്നു എന്ന് പരതേണ്ട അല്ലെങ്കിൽ എന്തായിരുന്നു എന്ന് ഒന്നും കൂടെ നോക്കേണ്ട ഒരു അവസ്ഥ അവർക്ക് കൊടുക്കല്ല്. ഒറ്റ പ്രാവശ്യം അവർ റീഡ് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് ക്ലിയർ ആയിട്ട് കിട്ടണം, ഓക്കെ ഈ കൊച്ചു ഇങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളൊരു ക്ലാരിറ്റി അവർക്ക് കൊടുക്കണം. അതുകൊണ്ട് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര കൂടുതൽ ഇൻഫർമേഷൻ ഒരു പാരാഗ്രാഫിൽ ഒന്നും ആക്കിയിട്ട് അങ്ങനെ എഴുതാതിരിക്കാൻ ശ്രമിക്കുക. ജസ്റ്റ് 6 to 7 ലൈൻസിലുള്ള ഒരു പാരാഗ്രാഫ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അത് എത്ര പാരാഗ്രാഫ് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. നോർമലി ഒരു ലെറ്റർ എഴുതുമ്പോൾ 4 to 5 വരെയൊക്കെ പാരാഗ്രാഫാണ് സാധാരണ വരുന്നത്. അപ്പം കൂടുതലായിട്ടും അങ്ങനെ ഒരു ചിലവരൊക്കെ ഉണ്ട് 3 ലൈനൊക്കെ എഴുതിയിട്ട് പിന്നെ അടുത്ത പാരാഗ്രാഫ്, അങ്ങനെ എഴുതാതിരിക്കുക. ഒരു സ്റ്റാൻഡേർഡ് ഇത് കൊടുക്കുക അതിന്, ഒരു 6 or 7 ലൈൻസ് ഒക്കെ എഴുതിയിട്ട് ആ ഒരു രീതിയിൽ എഴുതാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പം അതിനുശേഷം നമ്മളൊരു പ്രൂഫ് റീഡിങ്, നമ്മൾ ലെറ്റർ ഒക്കെ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട് ലെറ്ററിന് ടോട്ടലായിട്ട് നമുക്ക് 45 minutes ആണ് കിട്ടുന്നത്. ഈ 45 minutes ഫസ്റ്റ് മിനിറ്റ് ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, 5 minutes നമുക്ക് നല്ലപോലെ റീഡ് ചെയ്യാനുള്ള ഒരു സമയമാണ്. അതിനുശേഷം റീഡ് ചെയ്തതിന് ശേഷം ഒരു 40 minutes ഉണ്ടാകും. ഈ 40 minutes ഒരു 5 minutes അങ്ങോട്ട് നീക്കി വെച്ചേക്കുക. 35 minutes മാത്രം നിങ്ങൾ ലെറ്റർ എഴുതിയാൽ മതി. ഈ ലാസ്റ്റ് 5 minutes എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്രൂഫ് റീഡിങ്ങിന് വേണ്ടിയിട്ടാണ്. എത്ര നല്ല പോലെ എഴുതിയ ഒരു കൊച്ചിനായാലും എത്ര നല്ല പോലെ ലെറ്റർ എഴുതുന്ന ഒരാൾക്കാണെങ്കിലും എക്സാമിന്റെ അന്ന് പോയിട്ട് ഈ ടെൻഷനും നിങ്ങൾക്കറിയാം, ആ എക്സാം എഴുതിയ ആൾക്കാർക്ക് അറിയാമായിരിക്കും, ആ ഒരു സമയം നമ്മൾ അനുഭവിക്കുന്ന ഒരു ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ വളരെയധികം വലുതാണ്. ഒരു അരമണിക്കൂറിനുള്ള ഒരു ലെറ്റർ മൊത്തം എഴുതണം. അതുപോലെ തന്നെ നമ്മൾ ഒന്നും അനങ്ങോ ഒന്നും ചെയ്യാണ്ട് സ്റ്റാർട്ടിങ് മുതലൊരു ആദ്യം നമ്മുടെ ലിസണിങ് മുതൽ നമ്മൾ ഇരിക്കുവാണ് അവിടെ. റൈറ്റിംഗ് എഴുതുമ്പോഴത്തേനും 3rd module നമ്മൾ അവിടെ ഇരിക്കുന്നത്, ഒരു 3 hours അറൌണ്ടിലാണ് നമ്മൾ അവിടെ ഇരിക്കുന്നത്. അപ്പം നമുക്ക് വളരെയധികം ആങ്സൈറ്റി കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. അപ്പൊ അതൊക്കെ കൊണ്ടാണ് അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും നല്ല രീതിയിൽ തന്നെ നമ്മളൊരു പ്രൂഫ് റീഡിങ് നമ്മൾ വേണം. ലാസ്റ്റ് ഒരു 5 minutes നമ്മൾ അതിനു വേണ്ടിട്ട് മാറ്റി വെക്കണം. കാരണം ഈ ആങ്സൈറ്റിയിലൊക്കെ നമ്മൾ എന്തൊക്കെ എഴുതി വെച്ചാൽ നമുക്ക് തന്നെ അറിയത്തില്ല ഈ പേടിയിൽ. ഓക്കെ, അതുകൊണ്ട് ലാസ്റ്റ് നമ്മളൊരു എക്സാം കഴിഞ്ഞ് ഒരു 35 minutes ഒക്കെ ആയി എന്ന് പറയുമ്പോൾ തന്നെ, ഒരു ടൈമറൊക്കെ അവിടെ വെച്ചിട്ടുണ്ടോ, ആയി എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു 5 minutes നല്ലപോലെ റീഡ് ചെയ്യുക. അതിനെയാണ് പ്രൂഫ് റീഡിംഗ് എന്ന് പറയുന്നത്. നല്ലപോലെ റീഡ് ചെയ്യുക. ഏതെങ്കിലും ഗ്രാമാറ്റിക്കൽ എറേഴ്സ്, എന്തെങ്കിലും പങ്ക്ച്വേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ, അഡ്രസ്സ് എഴുതാൻ വിട്ടുപോയിട്ടുണ്ടോ. പിന്നെ മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം ജെൻഡർ ചേഞ്ച് ആണ്. ഒരിക്കലും മിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു പേഷ്യന്റിനെ മിസ്സിസ് ആക്കിയേക്കല്ല്, ഷീ എന്ന് പറഞ്ഞ ഒരു പേഷ്യന്റിനെ ഹീ എന്ന് ആക്കിയേക്കല്ല്. അത് മെയിൻ ആയിട്ടുള്ള കാര്യം. നിങ്ങളിപ്പോൾ എത്ര നന്നായി ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ടെങ്കിലും ഒരു ഷീക്ക് പകരം ഹീ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ നിങ്ങളുടെ ഒരു ലെറ്റർ, കാരണം അത്രയും കോൺസെൻട്രേറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ അത്രയും ലീസ്റ്റ് ബോധേഡ് ആയിട്ട് നമ്മൾ ആ ലെറ്റർ എഴുതിയിരിക്കുന്നത് ഹീ എന്ന് പറഞ്ഞു ഷീ എന്ന് ആക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മാർക്സ് അങ്ങനെ അതിൽ നിന്ന് തന്നെ കട്ടായി പോകാനുള്ള ബി ചിലപ്പോൾ ബാൻഡ് കിട്ടാത്ത ഉള്ളൊരു അവസ്ഥയായിട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾ ശരിക്കും അങ്ങ് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ഒരു ലെറ്ററിന്റെ ഈ ഒരു ബേസിക് ആയിട്ടുള്ള ഫോർമാറ്റ് പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനാൽ നിങ്ങൾക്ക് മുമ്പോട്ടുള്ള ഓരോ വീഡിയോസും ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ആ ഒരു വീഡിയോസ് കാണാൻ പറ്റുന്നതാണ്. പെട്ടെന്ന് തന്നെ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ഒരു നമ്മുടെ ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. ഓക്കെ, അപ്പം എല്ലാവർക്കും നന്ദി. വീഡിയോയുടെ നല്ല റെസ്പോൺസ് ഒക്കെ കിട്ടുന്നുണ്ട്. ഒരുപാട് പേര്
മെയിലായിട്ടും എല്ലായിട്ടും ഇങ്ങനെ അയക്കുന്നുണ്ട്, ഓരോ ഡൗട്ടൊക്കെ ചോദിച്ച് അതൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്, അല്ലെങ്കിൽ എൻ്റെ മെയിൽ ഐ ഡിയിലേക്കും സെൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ, താങ്ക് യു.